ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് റവ വെച്ച് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ റവ വട റെഡിയാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ വരണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതിനെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നമുക്കിത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല ജസ്റ്റ് എന്താ പറയുക വലിയ തരിതരിപ്പ് ഒന്ന് ചെറിയ തരിതരി ആക്കി എടുത്താൽ മതി ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം കറക്കി കറക്കിയെടുത്താൽ മതി എന്നിട്ട് അതിനൊരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ തൈര് ചേർത്ത് കൊടുക്കാം തൈര് എടുക്കുമ്പോൾ ഓവർ ഇല്ലാത്ത തൈര് എടുക്കുക എന്നിട്ടിത് സ്പൂണ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ തൈര് റവയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തപ്പോൾ നല്ല ഓവർ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കാം ഓവർ ലൂസായി പോകരുത് പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ സവാള അതും നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലെ ചേർത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ പച്ചമുളക് നമ്മുടെ ഇരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ നിറയെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമുക്ക് കൈ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ ഓവർ ലൂസായി പോകരുത് ഇനി നമുക്കിത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ഓയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വടയുടെ ഷേയ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഷേപ്പ് ചെയ്യുന്നത് അങ്ങനെ കാണിക്കുന്നില്ല എന്നിട്ട് ഷേപ്പ് ചെയ്ത ശേഷം ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം അതിലോട്ട് ഇട്ടിട്ട് നമുക്കിത് ചിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ഈ വട നന്നായിട്ട് കുക്കാക്കി കിട്ടും അല്ലെങ്കിൽ പെട്ടെന്ന് കളർ മാറി വരും ഉള്ളൊന്നും കുക്കാവാതെ അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാം ഇതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചട്നി കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പോൾ റവ വട ഇതുവരെ റെഡിയാക്കാത്തവരും ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കി നല്ല അടിപൊളി ടേസ്റ്റിയായിട്ടുള്ള റവ വട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനലിൽ മുന്നേ ഒരുപാട് സ്നാക്സിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടുവെക്കുക കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക